എല്ലാവർക്കും പി എസ് സി ക്യുക്ക് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം മുൻപ് പറഞ്ഞതുപോലെ ഇന്ന് യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിൽ ബഡ്ജറ്റിലെ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വിട്ടുപോയിട്ടുള്ളതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. ഞങ്ങൾ പിന്നീട് വീഡിയോയിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ മുൻപത്തെ വീഡിയോസ് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം കുറച്ച് പോയിന്റ്സും പിന്നീട് എക്സാംസിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ആദ്യത്തെ ഫുൾ ടൈം ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്ററാണ്. ഇതിനു മുമ്പ് 1970-71 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഫിനാൻസ് മിനിസ്ട്രിയുടെ അഡീഷണൽ ചാർജ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വുമൺ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയും രണ്ടാമത്തേത് നിർമ്മല സീതാരാമനുമാണ്. February 1st പീയൂഷ് ഗോയൽ യൂണിയൻ ഇന്റീരിയം ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. ഈ ഇന്റീരിയം ബഡ്ജറ്റ് മിനി ബഡ്ജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മെയിൽ ഇലക്ഷൻസ് നടന്നു. മോഡി ഗവൺമെന്റ് വീണ്ടും നിലവിൽ വന്നതിന് ശേഷം ഈ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ജനറൽ ബഡ്ജറ്റ് July 5th നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു. നമ്മുടെ എക്കോണമിയുടെ സൈസ് $2.7 trillion ആണ്. നമ്മുടേത് ലോകത്തിലെ 6th largest എക്കോണമിയാണ്. അത് ഈ വർഷം തന്നെ $3 trillion റീച്ച് ആകുമെന്നാണ് ബഡ്ജറ്റിൽ പറഞ്ഞത്. ഇത് $5 trillion എക്കോണമി ആവുക എന്നതാണ്, 3-4 വർഷത്തിനുള്ളിൽ $5 trillion എക്കോണമി ആവുക എന്നതാണ് ഗവൺമെന്റിന്റെ ഗോൾ. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റ്സിൽ ചേഞ്ചസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 2 crore അതിൽ കൂടുതലോ ഇൻകം ഉള്ളവർക്ക് ഒരു 3% സർചാർജ് ഹൈക്ക് ഉണ്ടായിരിക്കും. അതുപോലെ 5 crore അതിൽ കൂടുതലോ ഇൻകം ഉള്ളവർക്ക് 7% സർചാർജ് ഹൈക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില പ്രോഡക്ട്സിന്റെ ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടൈൽസ്, കാഷ്യൂ കെനൽസ്, വിനൈൽ ഫ്ലോറിംഗ്, ഓട്ടോ പാർട്സ്, സം സിന്തറ്റിക് റബ്ബർ, ഡിജിറ്റൽ ആൻഡ് വീഡിയോ റെക്കോർഡർ, അതുപോലെ തന്നെ CCTV ക്യാമറ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് യൂണിയൻ ബഡ്ജറ്റ് 2019, അങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അഫോർഡബിൾ ഹൗസിംഗ് സ്കീമിന്റെ താഴെ 45 lakhs വീട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ 1.5 lakh rupees ഇൻകം ടാക്സ് ഡിഡക്ഷൻ കൂടെ ഉണ്ടാകും. 5 crore താഴെ ആനുവൽ ടേൺ ഓവറിലുള്ള കമ്പനീസിന് ഇനി മുതൽ ക്വാർട്ടർലി GST റിട്ടേൺസ് ഫയൽ ചെയ്യാം. ഇതുവരെ ഇത് ഒരു സിംഗിൾ മന്ത്ലി റിട്ടേൺ ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ ക്വാർട്ടർലി റിട്ടേൺസ് ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ പാസ്പോർട്ടുള്ള NRIs ഇന്ത്യയിൽ എത്തിയാൽ ഉടനെ ആധാർ കാർഡ് ലഭിക്കുന്നതാണ്. ഇതിനു മുൻപ് അവർക്ക് 180 days വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു ഈ ആധാർ കാർഡ് ലഭിക്കുവാൻ. ഇനി മുതൽ അത് വേണ്ടി വരില്ല. അതുപോലെ തന്നെ മറ്റ് കൺട്രീസിൽ നിർമ്മിച്ച ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യുവാൻ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ ഫിസ്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 3.4% നിന്ന് 3.3% ആയി റെഡ്യൂസ് ചെയ്തു. ഈ ഫിസ്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും റവന്യൂസും, അതായത് ബോറോവിങ്സ് ഒഴുകിയുള്ള റവന്യൂസും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇത് 3.4% ആണ് ടാർഗറ്റ് എന്നാണ് ഇന്ത്യയിലും ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത്. അത് 3.3% ആയി റെഡ്യൂസ് ചെയ്തു. അതുപോലെ ബാങ്കിൽ നിന്ന് 1 crore ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 2% TDS ഉണ്ടായിരിക്കും. TDS എന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇത് ക്യാഷ് കുറച്ച് യൂസ് ചെയ്ത് ഡിജിറ്റൽ പേയ്മെന്റ്സ് എല്ലാം പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. റെയിൽവേ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിലൂടെ സബർബൻ റെയിൽവേ നെറ്റ്വർക്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാ ഇൻഫർമേഷനും അടങ്ങിയ ഒരു എൻസൈക്ലോപീഡിയ ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിപീഡിയ എന്നാണ് ഇതിൻ്റെ പേര്.
അതുപോലെ 2022-ഓടുകൂടി എല്ലാ റൂറൽ ഫാമിലിക്കും, അതായത് കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ റൂറൽ ഫാമിലിക്കും ഇലക്ട്രിസിറ്റിയും ക്ലീൻ കുക്കിംഗ് ഗ്യാസും ഉണ്ടായിരിക്കും എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നെയിം ഓഫ് ദി എഡ്യൂക്കേഷൻ ബോഡി അനൗൺസ്ഡ് ബൈ നിർമ്മല സീതാരാമൻ ഡ്യൂറിംഗ് 2019 ബഡ്ജറ്റ് സ്പീച്ച് ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി ഒരു എഡ്യൂക്കേഷൻ ബോഡി തുടങ്ങുമെന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു. അതിൻ്റെ പേരെന്താണ്? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഇന്ത്യയിലെ റിസർച്ചിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കും, അതുപോലെ തന്നെ റിസർച്ച് എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയുമാണ് ചെയ്യുക. ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷന് 4 മേജർ ഡിവിഷൻസ് ആണ് ഉണ്ടായിരിക്കുക. സയൻസസ്, ടെക്നോളജി, സോഷ്യൽ സയൻസസ്, അതുപോലെ തന്നെ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി സ്കീം ദാറ്റ് ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ബൈ യൂണിയൻ ഗവൺമെന്റ് ടു എക്സ്റ്റെൻഡ് ദി പെൻഷൻ ബെനിഫിറ്റ്സ് ടു റീറ്റെയിൽ ട്രേഡേഴ്സ് ആൻഡ് സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്. റീറ്റെയിൽ ട്രേഡേഴ്സിനും സ്മോൾ ഷോപ്പ് കീപ്പേഴ്സിനും പെൻഷൻ ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം ഏതാണ്? അത് പ്രധാൻ മന്ത്രി ലഘു വ്യാപാരി മാൻധാൻ യോജന, PMLVMY. ഇത് ഓർത്ത് വയ്ക്കാൻ, സ്മോൾ ഷോപ്പ് കീപ്പേഴ്സ്, ലഘു വ്യാപാരി, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ഇത് 1.5 കോടിയിൽ താഴെ ആനുവൽ ടേൺ ഓവർ ഉള്ള 3 കോടി റീറ്റെയിൽ ട്രേഡേഴ്സിനെയും സ്മോൾ ഷോപ്പ് കീപ്പേഴ്സിനെയാണ് ബെനിഫിറ്റ് ചെയ്യുക. ഇതിൽ എൻറോൾ ചെയ്യാൻ ഒരു ആധാറും ബാങ്ക് അക്കൗണ്ടും മാത്രം മതി. ക്വസ്റ്റ്യൻ, നെയിം ദി യോജന പ്രപ്പോസ്ഡ് ബൈ ദി യൂണിയൻ ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് റോബസ്റ്റ് ഫിഷറീസ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക്. ഫിഷറി സെക്ടറിന് വേണ്ടിയിട്ട് ഒരു സ്കീം ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഏതാണ്? പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന, PMMSY. ഇത് ഇപ്പോൾ ഫിഷറി സെക്ടറിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്പിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റ് കൃഷിക്കാർക്കുള്ള എല്ലാ വെൽഫെയർ പ്രോഗ്രാംസിൻ്റെയും സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസിൻ്റെയും താഴെ ഫിഷർമെനിനെ കൂടെ കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി യൂണിയൻ ഗവൺമെൻറ് ഹാസ് പ്രപ്പോസ്ഡ് ടു മേക്ക് വിച്ച് 2 ഐഡൻറ്റിറ്റി കാർഡ്സ് ഇൻ്റർചേഞ്ചബിൾ. ഏത് 2 ഐഡൻറ്റിറ്റി കാർഡ്സ് ആണ് ഇൻ്റർചേഞ്ചബിൾ, അതായത് ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കാം ഒന്ന് ഐഡന്റിറ്റി കാർഡ്സ് ഏതെല്ലാമാണ്? അത് ആധാറും പാനുമാണ്. ഇതുവരെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പാൻ നിർബന്ധമായിരുന്നു. ഇനി മുതൽ പാൻ കാർഡിന് പകരം ആധാർ കാർഡ് ഉപയോഗിച്ചും ITR ഫയൽ ചെയ്യാം. ഇൻ ദി ബഡ്ജറ്റ് 2019-20 ദി ഗവൺമെന്റ് സെറ്റ് ടാർഗറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ഹൗ മെനി LPG കണക്ഷൻസ് അണ്ടർ ദി ഉജ്വല യോജന. ഉജ്വല യോജനയുടെ കീഴിൽ എത്ര LPG കണക്ഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഗവൺമെന്റിന്റെ ടാർഗറ്റ്? അത് 8 കറോറാണ്. ഈ പ്രധാനമന്ത്രി ഉജ്വല യോജന എന്ന് പറയുന്നത് May 1, 2016 ഉത്തർപ്രദേശിലെ ബാലിയയിലാണ് നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ ഇപ്പോഴും ഏതാണ് കുക്കിംഗ് ഫ്യൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്? വുഡ്, കോൾ, അതുപോലെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ഫ്യൂൾസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ ഇത് ഇൻഡോർ പൊല്യൂഷനും കുറെ ആൾക്കാരുടെ മരണത്തിനെല്ലാം കാരണമാകുന്നുണ്ട്. കുറെ ഹെൽത്ത് ഡിസീസസ് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാക്കുന്നുണ്ട്. ലങ് ക്യാൻസർ, ഹാർട്ട് ഡിസീസസ്, അതുപോലെ നിറയെ അസുഖങ്ങൾ ഇതുമൂലം വരുന്നുണ്ട്. അതെല്ലാം കുറച്ച് എല്ലാവർക്കും ഒരു ക്ലീൻ കുക്കിംഗ് ഫ്യൂൾ, അതായത് LPG പ്രൊവൈഡ് ചെയ്യാനാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതുവരേക്കും 7 കോടിയിലധികം LPG കണക്ഷൻസ് ഈ സ്കീമിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദി ബഡ്ജറ്റ് വാട്ട് ഈസ് ദി എമൗണ്ട് അലോക്കേറ്റഡ് ടു MGNREGA ഫോർ ദി ഇയർ 2019-20? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ടിന് ഈ വർഷത്തേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? അത് 60,000 crore rupees ആണ്. അപ്പോൾ എന്താണ് ഈ MGNREGA എന്ന് പറയുന്നത്? റൂറൽ ഏരിയാസിൽ ജോലി ഇല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് 100 days വേജ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അവരുടെ ജോലി എന്ന് പറയുന്നത് റോഡ്സ്, കനാൽസ്, പോൺസ്,
വെൽസ് അതുപോലെയുള്ള ഡ്യൂറബിൾ അസറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഈ ജോലി ആപ്ലിക്കന്റിന്റെ 5 കിലോമീറ്റർ വീടിന്റെ 5 കിലോമീറ്ററിനുള്ളിലായിരിക്കണം. അതിനുള്ള മിനിമം വേജസും അവർക്ക് കിട്ടിയിരിക്കണം. അതുപോലെ അപ്ലൈ ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ അവർക്ക് ജോലി ലഭിച്ചില്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അലവൻസ് അവർക്ക് ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൽ ജീവൻ മിഷൻ എൻഷുവേഴ്സ് ഹർ ഗർ ജൽ ദാറ്റ് ഈസ് പൈപ്പ് ടു വാട്ടർ സപ്ലൈ ടു ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്സ് ബൈ വിച്ച് ഇയർ. ജൽ ജീവൻ മിഷൻ ഏത് വർഷത്തിനുള്ളിലാണ് എല്ലാ റൂറൽ ഫാമിലിക്കും ഒരു പൈപ്പ് ടു വാട്ടർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് 2024നുള്ളിലാണ്. ഇപ്പൊ അടുത്തിടെ ജൽശക്തി മിനിസ്ട്രി എന്ന് പറഞ്ഞ് പുതുതായി ഒരു മിനിസ്ട്രി ഫോം ചെയ്തിരുന്നു. ഇതിൻ്റെ കീഴിലാണ് ഇനി വാട്ടർ റിസോഴ്സസും ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിനിസ്ട്രീസും, അതായത് അതെല്ലാം മെർജ് ചെയ്ത് ഇനി ജൽശക്തി മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒറ്റ മിനിസ്ട്രിയാണ് ഉണ്ടാവുക. എല്ലാ വാട്ടർ റിലേറ്റഡ് വർക്ക്സും ഈ മിനിസ്ട്രിയുടെ താഴെയാണ് വരിക. അപ്പൊ ഇപ്പോഴത്തെ ജൽശക്തി മിനിസ്റ്റർ എന്ന് പറയുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. ഈ ജൽജീവൻ മിഷന്റെ ഫോക്കസ് എന്ന് പറയുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, അതുപോലെ തന്നെ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് വീണ്ടും യൂസ് ചെയ്യുക, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി 256 ജില്ലകളിലെ 1592 ബ്ലോക്സ് ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ ജൽശക്തി അഭിയാന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു യൂണിയൻ ബഡ്ജറ്റ് 2019, ദി ലോവർ ടാക്സ് റേറ്റ് ഓഫ് 25% ഈസ് ആപ്ലിക്കബിൾ ടു കമ്പനീസ് വിത്ത് ആനുവൽ ടേൺ ഓവർ ഓഫ് അപ് ടു -crore. എത്ര ആനുവൽ ടേൺ ഓവർ ഉള്ള കമ്പനിക്കായിരിക്കും ഈ ലോവർ ടാക്സ് റേറ്റ് ആയ 25% ആപ്ലിക്കബിൾ? അത് 400 crore rupees ആണ്. ഇതുവരേക്കും 400 crore rupees ആനുവൽ ടേൺ ഓവറുള്ള കമ്പനിക്ക് 30% ആയിരുന്നു ടാക്സ് റേറ്റ്. ഇപ്പം അത് റെഡ്യൂസ് ചെയ്ത് 25% ആക്കി. ഈ 25% മുൻപ് 250 crore ആനുവൽ ടേൺ ഓവറുള്ള കമ്പനീസിനായിരുന്നു ആപ്ലിക്കബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് എമൗണ്ട് ഈസ് അലോക്കേറ്റഡ് ഇൻ ദി ബഡ്ജറ്റ് 2019 ടു ബൂസ്റ്റ് ക്രെഡിറ്റ് ഇൻ ദി പബ്ലിക് സെക്ടർ ബാങ്ക്സ്? ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിനായിട്ട് എത്ര ബഡ്ജറ്റാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അത് 70,000 crore rupees ആണ്. ഇത് വെച്ച് പബ്ലിക് സെക്ടർ ബാങ്ക്സിന് കൂടുതൽ എമൗണ്ട് ലെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഈ PSPsന്റെ ഗവേണൻസിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഇനി മുതൽ ബാങ്ക്സ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്ങും അതുപോലെ ഓൺലൈൻ പേഴ്സണൽ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോഗ്രാം വാസ് പ്രപ്പോസ്ഡ് ഇൻ ദി ബഡ്ജറ്റ് 2019 ടു അട്രാക്ട് ഫോറിൻ സ്റ്റുഡൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇപ്പോൾ ഫോറിൻ സ്റ്റുഡൻസിനെ ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്ത പ്രോഗ്രാം ഏതാണ്? പ്രോഗ്രാമിൻ്റെ പേര് സ്റ്റഡി ഇൻ ഇന്ത്യ എന്നാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഇതിൽ നിന്നൊക്കെയുള്ള 30ലധികം കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യുക എന്നതാണ്. ഇത് നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് യൂണിവേഴ്സിറ്റീസിലൊക്കെ മെറിട്ടോറിയസ് ഫോറിൻ സ്റ്റുഡൻസിന് 25% മുതൽ 100% വരെ ഫീ വേവേഴ്സ് കൊടുത്ത് സീറ്റ്സ് കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആരാണ് നമ്മുടെ HRD മിനിസ്റ്റർ? അത് രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി ബോഡി അനൗൺസ്ഡ് ബൈ നിർമ്മല സീതാരാമൻ ഡ്യൂറിംഗ് ബഡ്ജറ്റ് സ്പീച്ച് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പോർട്സ് പേഴ്സൺ. ഇപ്പോൾ സ്പോർട്സ് പേഴ്സണിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് ഒരു ബോഡി തുടങ്ങാൻ പോകുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നാഷണൽ സ്പോർട്സ് എഡ്യൂക്കേഷൻ ബോർഡ്. ഈ നാഷണൽ സ്പോർട്സ് എഡ്യൂക്കേഷൻ ബോർഡ് ഡെവലപ്പ് ചെയ്യുക കേലോ ഇന്ത്യ സ്കീമിൻ്റെ താഴെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു യൂണിയൻ ബഡ്ജറ്റ് 2019, വൺ വുമൺ ഇൻ എവറി SHG വിൽ ബി എലിജിബിൾ ഫോർ എ ലോൺ അപ് ടു - അണ്ടർ മുദ്രാ സ്കീം. മുദ്രാ സ്കീമിന് താഴെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ ഓരോ വുമണിനും എത്ര രൂപ വരെ ലോൺ ലഭിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അത് 1 lakh rupees ആണ്. അപ്പോൾ എന്താണ് ഈ മുദ്രയുടെ ഫുൾ ഫോം? ഇത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് റീഫിനാൻസ് ഏജൻസി എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ജൻധൻ ബാങ്ക് അക്കൗണ്ട് ഉള്ള ഓരോ വെരിഫൈഡ് വുമൺ SHG മെമ്പറിനും 5,000 rupees വരെ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് ZBNF? ZBNFിൻ്റെ ഫുൾ ഫോം എന്താണ്? സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്.
ഈ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിന് സീറോ ക്രെഡിറ്റ് യൂസ് ചെയ്യുക, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് എല്ലാം വാങ്ങിക്കാതെ കൗഡങ് പോലെയുള്ള നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ചൂസ് ചെയ്ത് കൃഷി ചെയ്യുക എന്നതാണ് ഇത്. ഇത് ചില സ്റ്റേറ്റ്സിൽ ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എല്ലാ സ്റ്റേറ്റ്സിലേക്കും റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശം. അപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നു ഇനി മുതൽ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആണ് പ്രൊമോട്ട് ചെയ്യുക എന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഇത് ഡെവലപ്പ് ചെയ്തത് സുഭാഷ് പലേക്കർ ആണ്. സുഭാഷ് പലേക്കർ കൃഷിക ഋഷി എന്നാണ് അറിയപ്പെടുന്നത്. 2016 ഇതിലെ വർക്ക് ചെയ്യുന്നതിന് ഗവൺമെന്റ് പത്മശ്രീ കൊടുത്തിട്ട് സുഭാഷ് പലേക്കറിനെ ആദരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ പത്മശ്രീ കിട്ടുന്ന ആദ്യത്തെ ആക്റ്റീവ് ഫാർമർ കൂടിയാണ് സുഭാഷ് പലേക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു യൂണിയൻ ബഡ്ജറ്റ് 2019 NUTV ചാനൽ വിൽ ബി ലോഞ്ച്ഡ് ഫോർ വിച്ച് സെക്ടർ? ഏത് സെക്ടറിനായിരിക്കും പുതിയ ഒരു TV ചാനൽ ലോഞ്ച് ചെയ്യുക? അത് സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടാണ്. ഈ ചാനൽ ദൂരദർശൻ ബൊക്കെ ചാനൽസിന്റെ താഴെയായിരിക്കും വരിക. സ്റ്റാർട്ടപ്സ് തന്നെയായിരിക്കും ഇത് ഡിസൈൻ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ടപ്സ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ഫണ്ടിങ് പ്ലാനിങ് എല്ലാത്തിനെയും ഒരു പ്ലാറ്റ്ഫോമിന്റെ താഴെ കൊണ്ടുവരും. അപ്പം ഇപ്പം മെയിൻലി ഇന്റർനെറ്റിനെയാണ് സ്റ്റാർട്ടപ്സ് ആശ്രയിക്കുന്നത്. ഇത് ആവശ്യമില്ലാതെ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ സ്റ്റാർട്ടപ്സിന് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് ഹാസ് അലോക്കേറ്റഡ് ₹10,000 crore ഫോർ FAME II സ്കീം. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് ഫെയിം? FAME II സ്കീമിനായി ഗവൺമെന്റ് ₹10,000 crore അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫെയിമിന്റെ ഫുൾ ഫോം എന്താണ്? ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുതൽ പേര് വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് അതിനെടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റിൽ അഡീഷണൽ ഒരു 1.5 lakh ടാക്സ് ഡിഡക്ഷൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ GST കൗൺസിലിനോട് ഇപ്പോൾ 12% ആണ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ GST റേറ്റ്, അത് കുറച്ച് 5% ആക്കണമെന്നും ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.